നമ്മുടെ കമ്പനി ഒരുപാട് പ്രൊഡക്ട്സ് കാണും അല്ലേ, പക്ഷേ ഒരു സംരംഭകനെ സംബന്ധിച്ച് എന്താ ശരിക്കും പ്രൊഡക്റ്റ് എന്നറിയോ, നമ്മളുടെ കമ്പനി തന്നെയാണ് നമ്മുടെ പ്രൊഡക്റ്റ്. നമ്മൾ ഈ കമ്പനി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്, ആ ഇത് എൻ്റെ ബിസിനസ് എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും എന്ന് പറഞ്ഞിട്ടല്ലേ, അങ്ങനെയല്ല. നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ കാണേണ്ടത് നമുക്ക് സെല്ല് ചെയ്യാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് കാണണം. എങ്ങനെ, നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് വിൽക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വിൽക്കുവാൻ വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് ഒരു സംരംഭകന് കാണാൻ സാധിക്കണം. അപ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്നറിയോ, ഇത് വാങ്ങാൻ വരുന്നവൻ്റെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ അവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി, അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യും, ഏറ്റവും മനോഹരമായിട്ട് ഈ പ്രൊഡക്റ്റിനെ നമ്മൾ മാറ്റും. അങ്ങനെയല്ലേ നമ്മൾ കസ്റ്റമർ എടുത്ത് ചെയ്യുന്നത്. അതുപോലെ തന്നെയായിരിക്കണം ഒരു സംരംഭകൻ അവൻ്റെ ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യുന്നത്. എങ്ങനെ, ഇത് വിൽക്കുവാൻ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ വിൽക്കുവോ വിൽക്കാതിരിക്കുവോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, പക്ഷേ വിൽക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ കമ്പനിയെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യത്തില്ല. നിങ്ങൾ നല്ല സിസ്റ്റം ഡെവലപ്പ് ചെയ്യും, നല്ല സോഫ്റ്റ്വെയറുകൾ കൊണ്ടുവരും, നല്ല അപ്ഡേഷൻസ് കൊണ്ടുവരും. കാരണം വാങ്ങാൻ വരുന്നവൻ അത് ഇഷ്ടപ്പെടണ്ടേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളുടെ ബിസിനസ്സിനെ സിസ്റ്റമാറ്റിക് ആക്കണം, നല്ല പ്രഷ്യസ് ആയിട്ട് നിർത്തണം. ആരൊരാൾ വന്ന് കണ്ടാലും ഇതെനിക്ക് തരുമോ എന്ന് ചോദിക്കുന്ന രീതിയിൽ വിൽക്കുവാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാക്കി നമ്മുടെ ബിസിനസ്സിനെ മാറ്റണം. അതിന് നമുക്ക് എന്ത് വേണം, സസ്റ്റെയിൻ ചെയ്യണം, സ്കെയിൽ ചെയ്യണം, സിസ്റ്റമൈസ് ചെയ്യണം. അങ്ങനെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാനും സ്കെയിൽ ചെയ്യാനും സിസ്റ്റമൈസ് ചെയ്യാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ വരുന്ന ഒക്ടോബർ കൊച്ചിയിലും ഒക്ടോബർ 30 ദുബൈയിലും നമ്മളൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. ആ പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചില സീക്രറ്റ്സ്, ചില രഹസ്യങ്ങൾ മനസ്സിലാവും. എന്തിനാണെന്നറിയോ, പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി. സീക്രറ്റ്സ് ടു ഡബിൾ യുവർ പ്രോഫിറ്റ്. എന്തിനാണ് പ്രോഫിറ്റ് കൂട്ടുന്നത്, പ്രോഫിറ്റ് കൂടുതലുള്ളപ്പോഴാണ് നമുക്ക് കമ്പനിക്കകത്ത് സിസ്റ്റം കൊണ്ടുവരാനും സ്കെയിലപ്പ് ചെയ്യാനും ഒക്കെ നമുക്ക് പൈസ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആദ്യം എന്താ വേണ്ടേ, പ്രോഫിറ്റ് ഡബിൾ ചെയ്യണം. അങ്ങനെ പ്രോഫിറ്റ് ഡബിൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാം, സ്കെയിൽ ചെയ്യാം, ആൻഡ് വി ക്യാൻ സെൽ അവർ കമ്പനി. അങ്ങനെ ഒരു സെല്ലബിൾ പ്രൊഡക്റ്റായിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ മാറ്റാൻ. സീ യു ഇൻ കൊച്ചിൻ ഓർ ഇൻ ദുബൈ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ.